പിന്നെ നമ്മളെ കണക്ഷൻസ്, അത് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യും. കണക്ഷൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം. പിന്നെ ഫോളോഅപ്പ്, ഫോളോഅപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. റിയൽ എസ്റ്റേറ്റിന് മെയിൻ സംഭവം അതാണ്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോളോഅപ്പ് ആണ്, അതാണ്. പിന്നെ സാമ്പത്തിക, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എല്ലാവരും പ്രയാസം ഒരിക്കലുമില്ല. ഇപ്പം റിയൽ എസ്റ്റേറ്റ് കേരളത്തിൽ നല്ല രീതിയിൽ ഇടുക്കി വയനാട് അടക്കമുള്ള എല്ലാ സ്ഥലത്തും നല്ല റിയൽ എസ്റ്റേറ്റ് ഡീലിംഗ് നടക്കുന്നുണ്ട്. ഫ്ലാറ്റിലെ റേറാ വന്നതോടുകൂടി അതിൻ്റെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എസ്റ്റേറ്റുകൾ പോകുന്നുണ്ട്. ഇപ്പം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നല്ല ആഫ്റ്റർ കൊറോണ ഒരു നല്ല ഗ്രണ്ടായിട്ടാണ് പോകുന്നത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ സ്വന്തം സഫ്സൽ യുവൻ സക്കറിയ. എൻ്റെ കൂടെ ഇപ്പോൾ കാരാടൻസ് ലാൻഡ്സ് ചെയർമാൻ സുലൈമാൻ ഖാൻ ഉണ്ട്. സുലൈമാൻ ഖാനെ എനിക്ക് വളരെ കുറേ കാലം മുമ്പേ പരിചയമുണ്ട്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കുറച്ച് നേരം എനിക്ക് സുലൈമാൻ ഖാനെ കിട്ടിയതാണ്. അപ്പോൾ ഒന്നുമില്ല, സുലൈമാൻ ഖാൻ്റെ അടുത്ത് രണ്ട് കാര്യങ്ങൾ മാത്രം ചോദിക്കുക. ഒന്ന്, സുലൈമാൻ ഖാൻ്റെ തുടക്കം ഈ മേഖലയിൽ. രണ്ട്, ഇപ്പോൾ ഈ കോവിഡിന് ശേഷം എല്ലാവരും, സാധാരണ എല്ലാ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ സ്ഥല കച്ചവടക്കാരും ആരും പറയുന്നൊരു വാക്കാണ്, നഷ്ടമാണ്, ഈ മേഖല പൊളിഞ്ഞുപോയി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സുലൈമാൻ ഖാൻ്റെ എക്സ്പീരിയൻസ് എന്താന്ന് മാത്രമെന്ന്, ആ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമൊന്ന് പങ്കുവെക്കാൻ. ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്, ഒരു ഏതൊരു മനുഷ്യനും റിയൽ എസ്റ്റേറ്റിലേക്ക് വരുന്നത് ഓട്ടോമാറ്റിക്കാണ്. കയ്യിലേക്ക് സാധാരണ ശമ്പളം വരുമ്പോൾ ഒരു 500 രൂപ 1000 രൂപയൊക്കെ കറക്റ്റായിട്ടല്ലേ വരുള്ളൂ. കുറച്ച് കൂടുതൽ പൈസ കിട്ടുമ്പോൾ, 1000-ലേറെ 5000 ഒക്കെ കിട്ടുമ്പോൾ, റിയൽ എസ്റ്റേറ്റിൽ കിട്ടുമ്പോൾ അത് ഇത്ര തോന്നുന്ന പൈസ കിട്ടുമെന്നുണ്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് ഇൻട്രസ്റ്റ് ആവും. അതാണ് എൻ്റെ തുടക്കം. ഫസ്റ്റ്ലി ഞാൻ ഒരു കച്ചവടം ചെയ്തപ്പോൾ കുറച്ച് പൈസ കിട്ടി, അതിലൊരു 3000 രൂപ വീതം കിട്ടി. അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ പിന്നെ അങ്ങനെ ഇടക്കരന്ന് തുടങ്ങി. പിന്നെ മഞ്ചേരി, കോഴിക്കോട്, അങ്ങനെ ദുബായിൽ ഓഫീസ്, കൊച്ചിയിൽ ഓഫീസ്, അങ്ങനെ എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റി. പിന്നെ ഹാർഡ് വർക്കാണ് പ്രധാന സംഭവം. കോവിഡ് കാലങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. കച്ചവടത്തിലും അതേമാതിരി കുറവ് വന്നിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ നമ്മൾ പിന്നെ, അതായത് 24x7 ഉറക്കില്ലാണ്ട്, പിന്നെ നമ്മളെ കണക്ഷൻസ്, അത് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യും. കണക്ഷൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം. പിന്നെ ഫോളോഅപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. റിയൽ എസ്റ്റേറ്റിൻ്റെ മെയിൻ സംഭവം അതാണ്, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫോളോഅപ്പ് ആണ്, അതാണ്. പിന്നെ സാമ്പത്തിക, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എല്ലാവരും പ്രയാസം ഒരിക്കലുമില്ല. ഇപ്പം റിയൽ എസ്റ്റേറ്റ് കേരളത്തിൽ നല്ല രീതിയിൽ, ഇടുക്കി വയനാട് അടക്കമുള്ള എല്ലാ സ്ഥലത്തും നല്ല റിയൽ എസ്റ്റേറ്റ് ഡീലിംഗ് നടക്കുന്നുണ്ട്. ഫ്ലാറ്റിലെ റേറാ വന്നതോടുകൂടി അതിൻ്റെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എസ്റ്റേറ്റുകൾ പോകുന്നുണ്ട്. ഇപ്പം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നല്ല ആഫ്റ്റർ കൊറോണ ഒരു നല്ല ഗ്രണ്ടായിട്ടാണ് പോകുന്നത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. ദുബായിലും കോഴിക്കോടും കൊച്ചിയിലൊക്കെ ആയിട്ട് കുറേ സ്റ്റാഫുകളുണ്ട്. അവരൊക്കെ ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ഫോളോഅപ്പ് ആയിട്ട് ഓരോരോ മേഖലയിലും പിന്നെ ഞങ്ങൾ നല്ല ഉണർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഹാപ്പിയാണ്. ഇപ്പോൾ എല്ലാവരും ഞങ്ങളെ ടീംസ് കംപ്ലീറ്റ്, കാരണം ലാൻഡ്സിൻ്റെ ടീം കംപ്ലീറ്റ് നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് ഈ എന്താണ് ഈ കാരാടൻസ് ലാൻഡ്സ് എക്സ്പോ എന്നൊരു ഇത് കണ്ടിരുന്നു ഞാൻ. വേൾഡിൽ ആദ്യമായിട്ട് ലാൻഡ് എക്സ്പോ നടത്തിയത് ഞങ്ങളാണ്. അതെന്താ വെച്ചാൽ ഈ എല്ലാ ലാൻഡുകളും ഒരു കൊടക്കീൽ കൊടുന്നിട്ട് എക്സ്പോ നടത്തുക. അത് ബിൽഡിംഗ് ആവട്ടെ, ലാൻഡ് ആവട്ടെ, എസ്റ്റേറ്റ് ആവട്ടെ, അതൊക്കെ ഓരോരോ സെക്ഷനുണ്ട്. അത് 2017 കൊച്ചിയിൽ ലിമറിഡിയനിൽ നടത്തി, അത് കഴിഞ്ഞ് കോഴിക്കോട് നടത്തി. പിന്നെയാണ് കൊറോണ ഫ്ലഡൊക്കെ വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളായപ്പോൾ ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തു. ആ സമയത്ത് ഒരു സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മൊത്തമായിട്ട് നേരിട്ട സമയത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു. അതൊക്കെ പിന്നെ കവർ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു, ഉഷാറായി. 2020-19 കഴിഞ്ഞ് 20 ആകുമ്പോഴത്തേന് അത് നല്ല ഉഷാറായി. 20, 21, 22 നല്ല റിയൽ എസ്റ്റേറ്റിൽ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സ്പോയിൽ ഒരുപാട് രാജ്യങ്ങളിലെ ആളുകളൊക്കെ പങ്കെടുത്തില്ലേ?
അല്ല വേൾഡിൽ നമ്മൾ എക്സ്പോയിൽ കുറേ ആൾക്കാർ പങ്കെടുത്തിരുന്നു. 5000 ആൾക്കാർ പങ്കെടുത്തിരുന്നു. കോഴിക്കോട് വന്ന് പങ്കെടുത്തിരുന്ന 4000 ആൾക്കാർ വന്നു പോയി. നല്ലൊരു സംഭവമായിരുന്നു ലാൻഡ് എക്സ്പോ എന്ന് പറഞ്ഞിട്ടൊരു ആശയം. അതുപോലെ തന്നെ ദുബായിലെ ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ എങ്ങനെയാണ് അതിന്റെ ഒരു ദുബായിലൊരു ഓഫീസ്, അതിൽ കുറെ എല്ലാ രാജ്യത്തിലെ ആൾക്കാർ നമ്മളെ സെയിൽസിനെ ആഡ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളെല്ലാ ബിൽഡേഴ്സിൻ്റെയും പിന്നെ ഫ്ലാറ്റുകളും പ്രധാനപ്പെട്ട എല്ലാ ബിൽഡേഴ്സും 10-26 കമ്പനിയായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ട്. ദുബായിൽ തന്നെ മെല്ലെ ഗ്രോത്ത് ഗ്രോത്ത് ആയിട്ട് മെല്ലെ ഒരു നല്ല ഉഷാറായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ രാജ്യത്തുനിന്നും 100-200 രാജ്യത്തു നിന്നുള്ള ആൾക്കാരും ഹബ്ബായി മാറിയത് ദുബായിയാണ്. ആ ദുബായിക്ക് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും നല്ല ഉയർച്ചയുള്ളൊരു സമയമാണ്. ഇപ്പോൾ എല്ലാവരും നല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റിലാകട്ടെ എല്ലാ സംഭവം വാങ്ങിയിടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഓക്കെ, നന്ദി സ്നേഹം. പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഞാൻ വിളിക്കുന്ന കേട്ടോ സുൽത്താൻ, ഒരുപാട് നന്ദി സ്നേഹം, ഒരുപാട് ഉയർച്ച. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളൊക്കെ പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊരു തൊഴിലല്ലേ, അതിലിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യും, അതാണ് അതിൻ്റെ. ഓക്കെ, താങ്ക് യു. അഞ്ചു പേര് അളിയനൊക്കെ ഉണ്ട്.